പിന്നെ മൂപ്പര് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ നെട്ടി. ഇ എൻ മോഹൻദാസ് സഖാവ് ജില്ലാ സെക്രട്ടറിനെ നിസ്കരിക്കാൻ അയക്കണില്ല. അജിന് പോയ ഒരു ചങ്ങായി ഉണ്ടായിരുന്നു, അള്ളോ കുട്ടി ദേശീയ മുസ്ലിമൊക്കായി എന്ന് പറഞ്ഞിട്ടു. ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. ഞങ്ങൾ സ്നേഹിക്കും, ഞങ്ങളുടെ കൂടെ എം എൽ എ ആയി നിൽക്കുമ്പോ ഞങ്ങൾ കൂടെ നിൽക്കും, ഇങ്കുലാബ് വിളിക്കും, നിങ്ങൾക്ക് വോട്ട് ചെയ്യും. പക്ഷേ ഞങ്ങളുടെ തറവാട്ടിൽ തൊട്ട് നിങ്ങൾ കളിക്കാൻ വന്ന ഏത് അൻവറായാലും അത് അംഗീകരിച്ചു തരാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാവില്ല എന്നത് തന്നെയാണ് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ആരാണ്? നിലമ്പൂരിൽ നിന്ന് ഒരാൾ പോയിട്ടുണ്ട്. നിലമ്പൂരുണ്ടായിരുന്നു ഉള്ള സത്യപ്പം നമുക്ക് പറയാതിരിക്കാൻ ഒരു പ്രശ്നമില്ല. മൂപ്പര് ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര എം എൽ എ ആയിരുന്നു, 5 വർഷം എം എൽ എ ആയി നിന്നു. വീണ്ടും അദ്ദേഹം മത്സരിച്ചു, വീണ്ടും അദ്ദേഹം എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. 3 വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഒരു സംഭവം ഉണ്ടായത് അല്ലെ. ആ 3 വർഷം വരെ ഞാൻ അദ്ദേഹത്തിന്റെ വിഷയത്തിലേക്ക് വരാം. ആ 3 വർഷം, ഈ 8 വർഷവും പി വി അൻവർ നികൃഷ്ടനും നീചനുമായിരുന്നു നിങ്ങൾക്ക്, ഞങ്ങൾക്കല്ല. ഈ കേരളത്തിലെ പ്രതിപക്ഷത്തിനും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങൾക്കും അദ്ദേഹം ലോകത്ത് ഇത്രയും മോശമുള്ള ഒരാളുണ്ടായിരുന്നില്ല. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നു? ആദിവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്നവൻ ഈ വാസിലായിരുന്നു പറഞ്ഞിരുന്നു. കക്കാടും പോയില് അനധികൃത ഭൂമി തട്ടിയെടുത്ത് വാട്ടർ തീം പാർക്ക് ഉണ്ടാക്കിയോൻ, ആഫ്രിക്കയിൽ വേറെന്തോ ബിസിനസ് നടത്തണോൻ, റിസോർട്ട് അനധികൃതമായി നിർമ്മിച്ചോൻ, ഭൂമി തട്ടിയെടുത്തവർ, പണം തട്ടിപ്പ് നടത്തിയവർ, അങ്ങനെ ഒരുപാട് വിശേഷണങ്ങള് ഈ പറഞ്ഞ മനുഷ്യനുങ്ങൾ കൊടുത്തിരുന്നു. പക്ഷെ അദ്ദേഹം ഞങ്ങൾ അടുത്തുനാണ് വ്യതിചലിച്ചു എന്ന് കണ്ടപ്പോ അദ്ദേഹം പൂട്ടിക്കാൻ കേരളത്തോട് പറഞ്ഞ മറുനാടൻ മലയാളി ചക്കര വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ പുതിയ പുണ്യാളനാക്കുക, ഏഷ്യാനെറ്റ് ബഹിഷ്കരിക്കണം ഈ നാടിനോട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടയ്ക്ക് ചർച്ചയിൽ പോകലില്ല. എന്തുകൊണ്ടാ? ഏഷ്യാനെറ്റിലെ മാത്രല്ല, നമുക്ക് ചർച്ചയിൽ പറയാനുള്ള അവസരം നൽകാതെ ഈ ചാനലിന്റെ വാർത്താ അവതാരകർ തന്നെ പറഞ്ഞോണ്ടിരിക്കുമ്പോ ചിലപ്പോ നമ്മൾ പോകാറില്ല. ഒരു പ്രതിഷേധമാണ്. അല്ലാതെ ഒരു ചാനൽ ബഹിഷ്കരിക്കാൻ പാർട്ടി എപ്പോഴെങ്കിലും നമ്മളോട് പറഞ്ഞോ? ശരി, പറഞ്ഞിട്ടില്ല. പക്ഷെ മൂപ്പര് പറഞ്ഞു ആ ബഹിഷ്കരിക്കണം പൂട്ടണം എന്നൊക്കെ പറഞ്ഞ ചാനലിന്റെ സുന്ദര കുട്ടന്മാർ അൻവർ ഞങ്ങളതിൽ നിന്നും പോയി. പിറ്റേ ദിവസം രാവിലെ സുബീക്ക് മൂത്രം വയ്ക്കാൻ നീറ്റപ്പോ ജനാന്റെ ഉള്ളിൽ കൂടി കോലിട്ടിട്ട് ചോദിക്കാ, നിങ്ങൾ ചായ കുടിച്ചാ? ഇന്ന് എപ്പോഴാ നിങ്ങൾ പുറത്തേക്ക് പോണു? എപ്പ ഇറങ്ങും? ആര് ഈ പൂട്ടണം എന്ന് പറഞ്ഞ ഏഷ്യാനേറ്റും മറുനാടനൊക്കെ? നിങ്ങള് പുണ്യാളനാക്കിക്കോളൂ, പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു രീതിയുണ്ട്. ആ രീതിയിലൂടെ അല്ലാതെ ആര് പോയാൽ അതിങ്ങനെ കണ്ണ് കയ്യും കെട്ടി നോക്കി നിന്നുകൊണ്ട് ഒരു നാടിനെ നശിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അൻവറിന്റെ പ്രശ്നം എന്താ? 8 കൊല്ലം എം എൽ എ ആയിരുന്ന ഒരു മനുഷ്യന് സ്വാഭാവികമായും കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എന്തും പറയാലോ, അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന പാർലമെന്ററി കമ്മിറ്റിയിൽ പറയാലോ, പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ഗോവിന്ദൻ മാഷോടോ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞാൽ കേൾക്കാതിരിക്കൂലല്ലോ. ഇരിക്കോ? അവിടെയൊക്കെ പറയുന്നതിന് മുമ്പ് ഒരു സമ്മേളനത്തിനകത്ത് പരസ്യമായി 50,000 പോലീസ് സേനയിലെ 2 പോലീസുകാരെ കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. സ്വാഭാവികമായും എം എൽ എയുടെ പ്രസംഗം കേട്ട കേരളത്തിന്റെ ബഹുമാനിനായ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പരാതികൾ ജനുവലാണെങ്കിൽ അത് പരാതിയായി എഴുതി തരണം. അങ്ങനല്ലേ വേണ്ടത്? വൻപറിന്റെ അടുത്തു നിന്നും പരാതി വാങ്ങുന്നു. ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയുടെ മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസിനെയും മറ്റൊരു ഉദ്യോഗസ്ഥനെയും സസ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹം കൊടുത്ത പരാതിക്കകത്ത് കൃത്യമായ തീരുമാനമെടുക്കണം. മാത്രമല്ല,
ADGP അദ്ദേഹം കൊടുത്ത പരാതിയുണ്ട്. ആ പരാതി അന്വേഷിക്കുന്നതിനു വേണ്ടി DGP ചുമതലപ്പെടുത്തുന്നു. അപ്പൊ അൻവർ പറഞ്ഞു, ഇന്ന് തന്നെ പുറത്താക്കണം, സിനിമയല്ലോ, സിനിമല്ല. ഇപ്പൊ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ പുറത്താക്കുമ്പോ ഇവര് ട്രിബ്യൂണലിൽ പോകും. ഇപ്പൊ എന്റെ നാട്ടിൽ തന്നെ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മൾ ജയിക്കുന്ന ഒരു വാർഡിനകത്ത് 170 വോട്ടുകൾ അവസാന നിമിഷം വെച്ച് തള്ളി.